എല്ലാരും നിർത്തണം. എല്ലാരും ഇങ്ങനെ ഒച്ച ഉണ്ടാക്കല്ലേ. ആദ്യം എല്ലാരും പറയുന്നൊന്ന് കേക്ക്, എന്നിട്ട് തീരുമാനം ഉണ്ടാക്കാം. മനസ്സിലായോ? പെനാൾട്ടി ഞങ്ങൾ സേവ് ചെയ്തു, ബോൾ ലൈൻ കടന്നിട്ടില്ല, ബോൾ ഓടിച്ചു, പക്ഷെ അത് കാലിന്റെ അകത്തായിരുന്നു. അപ്പൊ ഗോൾ തന്നെ. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും പിന്നെ രണ്ട് ഒപ്പീനിയനാ. അപ്പൊ നമുക്ക് മൂന്നാമത് ഒരാളോട് ചോദിച്ചിട്ട് ഡിസിഷൻ എടുക്കാം. കൊള്ളാലോ നിങ്ങള്, ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും അടി ഉണ്ടാക്കാതെ സൊല്യൂഷൻ വേണ്ടി വന്നല്ലോ. നന്നായി. അടിയൊക്കെ ഉണ്ടായി, എന്നിട്ട് സൊല്യൂഷൻ ഉണ്ടാവാത്തോണ്ടാ ചേട്ടന്റെ അടുത്ത് വന്നെ. എന്റെ ഒരു സംശയം പറഞ്ഞാ, ബോളിൽ പിടിച്ചിട്ട് കാടുണ്ടാകത്താ ഗോളല്ലേ? നേവറുടെ ശരിയാ, അത് ക്രിക്കറ്റില്. അപ്പോ ഞാൻ ലൈനിന്റെ മുന്നിൽ വെച്ച് ബോൾ പിടിക്കണു, പക്ഷെ കാലകത്തായിരുന്ന അത് ഗോളല്ല. ബോൾ ലൈനിന്റെ അകത്ത് ക്രോസ് ചെയ്യണം, എന്നാലേ ഗോൾ ആകത്തുള്ളൂ. അല്ലേ അങ്കിൾ? നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് ബോള് ഗോൾ ലൈൻ ക്രോസ് ചെയ്തിട്ടില്ല. ഇറ്റ്സ് എ സേവ്. ബോള് ഗോൾ ലൈൻ ക്രോസ് ചെയ്താൽ മാത്രമേ ഗോൾ ആകൂ. അപ്പോൾ ഒരു പ്രോബ്ലം വന്നാൽ അടി ഉണ്ടാക്കാതെ റമ്മി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ മനസ്സിലായല്ലോ. പറഞ്ഞത് ശരിയാണല്ലേ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാരും കൂടി സംസാരിച്ച് സോൾവ് ചെയ്യാമെന്നേ ഉള്ളൂ. അതെ, ഇത് നമുക്കൊരു നല്ല ലെസണ. അപ്പൊ ഇനി എല്ലാരും പോയി കളിക്കും. പോട്ടെ പോട്ടെ പോട്ടെ, ബോള് പോ, പോട്ടെ പോ. നിങ്ങൾ കുട്ടികൾക്കിടയിൽ ഒരു തർക്കം വരുമ്പോൾ വഴക്കിടാതെ അതങ്ങ് സംസാരിച്ച് തീർക്കാൻ പറ്റിയാലോ? വഴക്കും ബഹളവും ഇല്ലാത്ത സംവാദങ്ങളാണ് ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നത്, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. പ്രശ്നങ്ങൾ നമുക്ക് സംസാരിച്ച് പരിഹരിക്കാം, കലഹിക്കാതെ തന്നെ. ഇനി മുതിർന്നവർ കുട്ടികളെ കണ്ട് പഠിക്കട്ടെ.